നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളായ യുഎന്നും മനുഷ്യാവകാശങ്ങളും എന്ന ചാപ്റ്റർ. 1945 ജൂൺ 26 തീയതി സാൻ ഫ്രാൻസിസ്കോയിൽ ഒത്തുചേർന്ന ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ നടത്തിയ പ്രഖ്യാപനം, ഞങ്ങൾ മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളിലും മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിലും മൂല്യത്തിലും വലുതും ചെറുതുമായ എല്ലാ രാജ്യങ്ങളുടെയും തുല്യാവകാശത്തിലുമുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചത്. എന്നാണ് 1945 എന്ന് പറഞ്ഞാൽ യു എൻഒ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു സമ്മേളനത്തിലെടുത്ത തീരുമാനമാണിത്. ഞങ്ങൾ മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളിലും മനുഷ്യവ്യക്തിയുടെ മഹത്വത്തിലും മൂല്യത്തിലും വലുതും ചെറുതുമായ എല്ലാ രാജ്യങ്ങളുടെയും തുല്യാവകാശത്തിലുമുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തി. 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന യു എൻഒ 1948 ഡിസംബർ 10 സാർവലൗകിക മനുഷ്യാവകാശം പ്രഖ്യാപിച്ചു. 1945 ഒക്ടോബർ 24 നിലവിൽ വന്നു യു എൻഒ 1948 ഡിസംബർ 10 സാർവലൗകിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. യു എൻഒ രൂപീകരിച്ചതിൻ്റെ ഒരു ലക്ഷ്യം വർഗ ലിംഗ ഭാഷ മതഭേദമില്ലാതെ എല്ലാവരുടെയും അടിസ്ഥാന സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും അംഗീകരിക്കുന്നതിന് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുക എന്നതാണ്. അപ്പോൾ യു എൻഒയുടെ രൂപീകരണത്തിൻ്റെ പ്രധാനമുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വർഗ ലിംഗ ഭാഷ മതഭേദമില്ലാതെ എല്ലാവരുടെയും അടിസ്ഥാന സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും അംഗീകരിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ സഹകരണം ഉറപ്പാക്കുക. അതുപോലെ ജാതി മത വർഗങ്ങളുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നും ഒരു സഹകരണം ഉറപ്പാക്കുകയായിരുന്നു യു എൻഒയുടെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. 1950 നവംബറിൽ ഒപ്പുവെക്കപ്പെട്ട യൂറോപ്യൻ മനുഷ്യാവകാശ ഉടമ്പടി 1953 പ്രാബല്യത്തിൽ 1959 യൂറോപ്യൻ മനുഷ്യാവകാശ കമ്മീഷനും കോടതിയും നിലവിൽ വരികയും ചെയ്തു. അതുപോലെ തന്നെ ഇതിനെ തുടർന്ന് 1959 യു എൻ ജനറൽ അസംബ്ലി സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക അവകാശങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര നിയമവും പാസാക്കുകയുണ്ടായി. മാത്രമല്ല 1979 സ്ത്രീകൾക്കെതിരായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നിയമം യു എൻഒ പാസാക്കപ്പെടുകയും ചെയ്തു. യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ 1948 ഡിസംബർ 10 സാർവലൗകിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അപ്പോൾ യു എൻഒ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് ഡിസംബർ 10, 1948 ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ഇന്നും ആചരിക്കുന്നത് ഈ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ മനുഷ്യനും രാജ്യങ്ങൾക്കും പൊതുവായ ഒരു നേട്ടമായി നിലകൊള്ളുന്നു. ഓരോ വ്യക്തിയും സമൂഹത്തിലെ ഓരോ വിഭാഗവും ഈ പ്രഖ്യാപനം സദാസമയം മനസ്സിൽ സൂക്ഷിക്കുകയും വിദ്യാഭ്യാസത്തിലൂടെ ഈ അവകാശങ്ങളോട് ബഹുമാനം വളർത്താൻ ശ്രമിക്കുകയും ദേശീയവും അന്തർദേശീയവുമായ പുരോഗമന നടപടികളിലൂടെ അവയുടെ സാർവത്രികവും ഫലപ്രദവുമായ അംഗീകാരവും പ്രയോഗവും അംഗരാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിലും അവയുടെ ഭരണത്തിന് കീഴിലുമുള്ള മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങളിലും ഉറപ്പാക്കുകയും വേണം എന്നതാണ് യു എൻഒയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സത്തയായിട്ട് കണക്കാക്കുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ഒരു ആമുഖവും 30 വകുപ്പുകളുമുണ്ട്. എല്ലാ മനുഷ്യർക്കും അർഹതപ്പെട്ട മനുഷ്യാവകാശങ്ങളും അടിസ്ഥാന സ്വാതന്ത്ര്യവുമാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും അർഹതപ്പെട്ട മനുഷ്യാവകാശങ്ങൾ അടിസ്ഥാനം സ്വാതന്ത്ര്യവും ഉൾക്കൊള്ളുന്നതാണ് അത് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളടക്കമായിട്ട് കണക്കാക്കുന്നത്. ആദ്യ വകുപ്പ് എല്ലാ മനുഷ്യരും ബഹുമാന്യതയിലും അവകാശങ്ങളിലും തുല്യരായാണ് ജനിക്കുന്നത്. ചിന്താശക്തിയിലും മനസാക്ഷിയും
ഉള്ളവരായതിനാൽ അവർ പരസ്പരം സാഹോദര്യത്തിൻ്റെ ചൈതന്യത്തിൽ പെരുമാറും. അപ്പോൾ ഒന്നാമത്തെ വാക്കെന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ എല്ലാവരും തുല്യരായിട്ടാണ് ജനിക്കുന്നത്. ചിന്താശക്തിയും മനസ്സാക്ഷിയും ഉള്ളവരായതിനാൽ അവർ പരസ്പരം സാഹോദര്യത്തോടു കൂടിയാണ് പെരുമാറേണ്ടതെന്നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ആദ്യ വകുപ്പ് പ്രഖ്യാപിക്കുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ രണ്ടാം വകുപ്പ് വർഗത്തിൻ്റെയോ നിറത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഭാഷയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയമോ അല്ലാത്തതോ ആയ അഭിപ്രായങ്ങളുടെയോ ജനിച്ച രാഷ്ട്രത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ധനത്തിൻ്റെയോ മറ്റു അവസ്ഥകളുടെയോ പേരിലുള്ള എല്ലാ വിവേചനങ്ങളെയും നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാത്ത എല്ലാ ആളുകളെയും സമത്വത്തോടെ ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു ജനവിഭാഗത്തെക്കുറിച്ചാണ് രണ്ടാം വകുപ്പിൽ വിശദമായിട്ട് പറയുന്നത്. മൂന്നാം വകുപ്പ് ജീവിക്കുവാനും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അനുഭവിക്കാനുമുള്ള അവകാശമാണ്. മറ്റെല്ലാ അവകാശങ്ങളും അനുഭവിക്കാൻ അടിസ്ഥാനപരമായി ഈ അവകാശം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. 4 മുതൽ 21 വരെയുള്ള വകുപ്പുകളിലേക്കുള്ള പ്രവേശിക കൂടിയാണ് മൂന്നാമത്തെ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 4 മുതൽ 21 വരെയുള്ള വകുപ്പുകളിൽ പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അടിമത്തത്തിൽ നിന്നുള്ള സംരക്ഷണം, മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിൽ നിന്നുള്ള സംരക്ഷണം, നിയമപരമായ പരിഹാരം തേടാനുള്ള അവകാശം, അകാരണമായ അറസ്റ്റിൽ നിന്നും തടവിൽ നിന്നും നാടുകടത്തിൽ നിന്നുള്ള പരിരക്ഷ, തെളിയിക്കപ്പെടുന്നതുവരെ കുറ്റവാളിയല്ലാതെ നിരപരാധിയായി പരിഗണിക്കാനുള്ള അവകാശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് 4 മുതൽ 21 വരെയുള്ള വകുപ്പുകൾ. അതുപോലെ തന്നെ എന്താണ് സഞ്ചരിക്കാനും താമസിക്കാനും സ്വത്ത് കൈവശമാക്കാനുള്ള അതുപോലെ തന്നെ അഭയം ലഭിക്കാനുമുള്ള ചിന്തയ്ക്കും മതസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് 4 മുതൽ 21 വരെയുള്ള വകുപ്പുകളിലായിട്ടാണ്. അതുപോലെ തന്നെ 22 മുതൽ 27 വരെയുള്ള വകുപ്പുകൾ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സുരക്ഷയ്ക്ക് ഉള്ള അവകാശം, ജോലി ലഭിക്കാനുള്ള അവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കാനുള്ള അവകാശങ്ങളെല്ലാം 22 മുതൽ 27 വരെയുള്ള വകുപ്പുകൾ. 28, 29, 30 വകുപ്പുകൾ മനുഷ്യാവകാശങ്ങളും അടിസ്ഥാന സ്വാതന്ത്ര്യവുമുള്ള ഒരു അന്താരാഷ്ട്ര സാമൂഹിക വ്യവസ്ഥയ്ക്ക് എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ 30 വകുപ്പുകളിൽ 28, 29, 30 വകുപ്പുകൾ പറയുന്നതാണ് മനുഷ്യാവകാശങ്ങളും അടിസ്ഥാന സ്വാതന്ത്ര്യവുമുള്ള ഒരു അന്താരാഷ്ട്ര സാമൂഹിക വ്യവസ്ഥയ്ക്ക് എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു. ഓരോ വ്യക്തിക്കും സമൂഹത്തോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും ഈ വകുപ്പുകൾ ഊന്നിപ്പറയുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിക്കും സമൂഹത്തോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും ഊന്നിപ്പറയുകയും ചെയ്യുന്നുണ്ട്. 1948 ഡിസംബർ 10 പ്രഖ്യാപിക്കപ്പെട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങളോട് അവിടെയുള്ള ജനങ്ങളുടെ ആ കാര്യങ്ങൾ അവകാശങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് അതാത് രാജ്യങ്ങളുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഇത്തരം നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്ന് UNO യുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയും.